أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. يسبحون الليل والنهار لا يفترون. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين ينقلون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ബഹുമാന്യരായ കേരള നദുവത്തുൽ മുജാഹിദിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും സാരഥികളെ, സ്നേഹസമ്പന്നരായ പണ്ഡിതന്മാരെ, പ്രിയം നിറഞ്ഞ പിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമകാരുണികനും കരുണാവാരിധിയുമായ സൃഷ്ടാവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. വ്രതാനുഷ്ഠാനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം രാവിലെ 10 മണിക്ക് തുടങ്ങി ഭക്ഷണ സദ്യക്കിൻ്റെ പകരം വിജ്ഞാന സദ്യ കൊണ്ട് വയറ് നിറക്കുകയും ബാക്കിയുള്ള അല്പം സ്ഥലത്തേക്ക് വൈകുന്നേരം നോമ്പ് തുറയുമൊരുക്കി ഒരു ജില്ലാ സംഗമം തന്നെ ഇവിടെ നടക്കുകയാണ്. വ്രതാനുഷ്ഠാനത്തിൻ്റെ വിശുദ്ധി നമ്മളുടെ സമയം കുറേ നഷ്ടമാകുന്നത് ഭക്ഷണവും അതിൻ്റെ അന്വേഷണവും അതിൻ്റെ ദഹനവുമൊക്കെയാണ്. ദഹനത്തിന് പകരം ഗഹനമായ ചിന്തകൾക്ക് വഴി മാറിക്കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ വ്രത ദിവസത്തെ ചൈതന്യമുള്ളതാക്കാൻ യുവപ്രഭയോടുകൂടി തന്നെ എത്തിച്ചേർന്ന യുവ സമൂഹത്തിനും നമ്മളുടെ വഴി കാണിക്കുന്ന നേതൃത്വത്തിനും അല്ലാഹു ദീർഘായുസ്സും പരലോക നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരു അധിക പറ്റായിരിക്കും. പക്ഷേ നമുക്കെന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് എവിടെയും പറ്റാൻ മാത്രം പോലുമില്ല. നമ്മളുടെ വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡയറിയും തുക്കിൽ വെച്ച് 24 മണിക്കൂർ ഓടുന്ന എന്ന് വീട്ടുകാർ പറയുന്ന ചില യന്ത്രങ്ങളാണ് നമ്മളൊക്കെ. പല വീട്ടിലും നമ്മൾ ചില കാഴ്ച വസ്തുക്കളാണ് പലപ്പോഴും. ഹർത്താൽ എന്ന് കേട്ടാൽ വീട്ടുകാർ സന്തോഷിക്കുന്ന കുറേ വീടുകളുണ്ട്. കാരണം വാപ്പ എങ്ങോട്ടും പോവില്ല, അതാണൊരു പ്രത്യേകത. കാരണം വഴി തടയുന്നത് കൊണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ രക്ഷപ്പെടേണ്ടവരാണ് നമ്മളൊക്കെ. ആ സ്വബോധത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മളുടെ പരിപാടിയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംഘാടക സമിതി തീരുമാനിച്ചത്. വളരെ ശബ്ദമിട്ട് പറയാൻ, ആയത്ത് നീട്ടിയോതി പറയാൻ ഒരു 1.5 മാസമായി ഒരു ചെറിയ പരീക്ഷണം. ഒന്നുമില്ല, അള്ളയാണ് ഈ സൗണ്ട് വരുന്നതെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു 1.5 മാസത്തിന് ആ ശബ്ദം അങ്ങോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ തൊട്ടപ്പുറത്തൊരാളിരിക്കും, അദ്ദേഹത്തോട് എന്തിന് പോന്നാന്ന് ചോദിച്ചു. അപ്പോൾ അയാളൊന്നും ഇങ്ങോട്ട് മിണ്ടുന്നില്ല. തൊട്ടപ്പുറത്ത് അനുജൻ പറഞ്ഞു, 35 കൊല്ലമായി ഇയാൾ സംസാരിച്ചിട്ടില്ല, നമുക്കൊരു 1.5 മാസത്തെ പൗതി വെച്ചോണ്ടെങ്കിലും വർത്തമാനം പറയാലോ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുടെ രോഗങ്ങളെയൊക്കെ, നമ്മളുടെ എൻ്റെ എന്നല്ല എല്ലാവരുടെയും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ യുവ ജനങ്ങൾക്ക് മാർഗം കാണിച്ചു തരുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സാരഥികൾ പലപ്പോഴും സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ തന്നെ. രോഗങ്ങളെയൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കുകയാണ്. APA അബ്ദുൽ ഖാദർ മൗലവിയെ മുജാഹിദ് സെൻറ്ററിൽ പോയി ഒരിക്കൽ കണ്ടപ്പോൾ, മൗലവി എന്തുണ്ട് വിശേഷം, എൻ്റെ ഞങ്ങളെ ഗുരുനാഥനാണ്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് 78 വയസ്സായി, പ്രഷറിന് 35 വയസ്സായി, ഷുഗറിന് 30 വയസ്സായി, ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ വാക്ക്. ഈ ഒരു സമയത്ത് യുവജനങ്ങളാകുന്ന നമ്മളൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ട് അത് പറയുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഓട്ടത്തിന്, നിങ്ങളുടെ ഓട്ടത്തിന്, നമ്മുടെ ഓട്ടമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ യത്നങ്ങൾക്ക് നമ്മളുടെ ത്യാഗങ്ങൾക്ക് കൂലി തരേണ്ടവൻ റബ്ബാണ്. ലോകത്ത് ഉള്ള ജനതയോട് നിങ്ങൾ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് കാത്തു നിൽക്കാതെ എവിടെയും വെയിറ്റ് ചെയ്യാതെ പറയുന്ന ഒരു സമൂഹം എന്നതുകൊണ്ട്. അടുത്തിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തോട് വളരെ അടുത്ത് സംസാരിക്കാനൊരു അവസരം കിട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ഒരു സത്യം, ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പല പ്രസ്ഥാനത്തെയും കണ്ടിട്ടുണ്ട്, അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകം ഒന്ന് വായിച്ചാലേ ഞങ്ങളെ മനസ്സിലാവുള്ളൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞത്, മുജാഹിദുകൾ പറഞ്ഞത്, ഖുർആനും ഹദീസും വായിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ അറിയാൻ കഴിയും എന്നാണ്. അത് തന്നെയാണ് പ്രാമാണികമായ അടിസ്ഥാനത്തോടു കൂടിയുള്ള ആ ബന്ധം കൊണ്ടു തന്നെയാണ് ആദ്യത്തെ രാവിലത്തെ 2 മണിക്കൂർ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ ആയത്തോതിക്കൊണ്ട് വിശദമാക്കിയത്. എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട പാഠങ്ങളാണ് അവയൊക്കെ. ഇത് ഒരു കടമ തീർക്കലല്ല. ഇത് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് 2 ക്ലാസ് ഇനിയും ഉണ്ട്. അത് കഴിഞ്ഞാലും നോമ്പ് തുറക്കില്ല, മഗരിബിന് ബാങ്ക് കൊടുക്കണം. പിന്നീട് എന്തിനാ ഞാനടക്കമുള്ള നമ്മൾ നല്ലവരായിത്തീരാൻ? നമ്മളെക്കൊണ്ട് പ്രതീക്ഷിക്കുന്നവർക്ക്, അത്താണിയാണെന്ന് വിചാരിക്കുന്നവർക്ക് അത്താണിയാവുവാനും, നമ്മളിൽ നിന്ന് വെളിച്ചം കിട്ടും എന്ന് ആഗ്രഹിക്കുന്നവന് വെളിച്ചം കിട്ടുവാനും, നമ്മൾ ഇരുട്ടിനെ കീറിമുറിച്ച് വെളിച്ചം കൊടുക്കുന്നവനാണെന്ന് അറിഞ്ഞവന് അത് കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നിങ്ങളിവിടെ ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ളത്. വ്യക്തിപരമായി ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്ത് ഇണങ്ങേണ്ടവരാണ്, പിണങ്ങേണ്ടവനല്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പ്രബോധന പ്രവർത്തന രംഗത്ത് ഓരോ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, ഓരോ സ്ഥലത്ത് നിങ്ങൾ ഓരോ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് അവിടെ 4 ആളുകൾ അത് ശ്രദ്ധിക്കുന്നു, അവരൊരു യൂണിറ്റ് ഉണ്ടാക്കുന്നു, അവിടെ പോയി നിങ്ങളൊരു ക്ലാസ് എടുക്കുന്നു, അവിടെ ഒരു വിശാലമാകുന്നു, അവിടെ ഒരു ക്യാമ്പ് വെക്കുന്നു, അവിടെ ഒരു പള്ളിക്ക് സ്ഥലമെടുക്കുന്നു, ഒരു വെളിച്ചമാകുന്നു. അങ്ങനെയൊക്കെ വരുന്നതിൽ വളരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതൊക്കെ
കൗതുകത്തോടുകൂടെ കാണുകയും ചെയ്യുന്ന നാട്ടുകാർ വീണ്ടും അതിനോട് അടുക്കുകയാണ്. ആ സന്ദർഭങ്ങളൊക്കെ ഹൃദയങ്ങളിൽ ഓർമ്മ വരുമ്പോൾ നമ്മളുടെ വീട് നമ്മൾ മറക്കാതിരിക്കണം എന്നാണ് ഈ സമയത്ത് വലിയ ഒരു ഉത്ബോധനമോ ഒന്നും നടത്തേണ്ടുന്ന സദസ്സല്ല ഇത് അല്ലെ. പാണ്ഡിത്യത്തിന് അറിവിൻ്റെയോ ഒരു കുറവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം എന്നിൽ നിന്ന് എനിക്ക് ലഭ്യമായ വിവരമനുസരിച്ച് നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചേർക്കുക എന്നതാണ്, മുറിക്കുക എന്നത് നമ്മളുടെ അജണ്ടയിൽ തന്നെ ഇല്ല. കേവലം പഴങ്ങളോ വടിയോ അല്ലെങ്കിൽ വിറകോ ഒക്കെയല്ലാതെ ബന്ധങ്ങൾ ഒരിക്കലും മുറിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉപരി ലോകത്ത് നമ്മളുടെ റൂഹ് ഈ ശരീരത്തിലേക്ക് നമുക്ക് തരുന്നതിൻ്റെ മുമ്പ് നമ്മ ഉപരി ലോകത്ത് വെച്ച് ഈ ആത്മാക്കളെയൊക്കെ പരസ്പരം ഒരു കമ്പനിയാക്കിയിട്ടാണ് ഈ ഭൂമുഖത്തേക്ക് അയച്ചിട്ടുള്ളത്. അവയൊക്കെയാണ് നമ്മളൊക്കെ ചേർത്ത് കൊണ്ടിരിക്കുന്നത്. ആ ചേർക്കലും ആ ബന്ധവും എപ്പോഴും ബന്ധപ്പെട്ടതാണ്. ഞാനിപ്പോൾ തുൽഹ സാഹിബിൻ്റെ അവസാനത്തെ ആ ഹദീസ് വളരെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നെ തിരൂർ പട്ടണത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു സഹോദരനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത്, പരിചയമുള്ള. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഒരു മരിച്ച വീട്ടിൽ പോവുകയാണ്. അതാരാണ്? എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഉമ്മയാണ്. സുഹൃത്ത് എങ്ങനെയാണ്? മോനെ എവിടുന്നോ കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണത്തേക്കാൾ കൂടുതൽ ഞാൻ പോകുന്നത് മരണ വീട്ടിലാണ്. കാരണം മരണ വീട്ടിൽ ക്ഷണിച്ചിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നതിൻ്റെ കൂലി മുഴുവൻ അള്ളാഹു തരും. അവിടെ കാത്തിരിക്കുന്നത് മുഴുവൻ ചോറ് കിട്ടാനല്ല, പ്രാർത്ഥിക്കാനാണ്, മയ്യത്തെടുക്കാനാണ്. അതുകൊണ്ട് എന്നെ ചില അദ്ദേഹം പറയാം, എന്നെ ചിലരൊക്കെ ഒരു മരിച്ചു കൊടുത്തു പോകണം എന്നുള്ള പേര് വന്നിട്ടുണ്ട്. എന്നാലും ഇതെനിക്കൊരു കൗതുകമുണ്ടാക്കുന്നു, കാരണം കൂലി കിട്ടണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടായാൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നതാണ്. നമ്മളുടെ സംഘം പറയുന്നതും സംഘടന പറയുന്നതും അള്ളാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതും. നമ്മളുടെ തല ഒരുപാട് ഭാരങ്ങൾ പേറുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പറയും, എനിക്കൊരുപാട് തിരക്കുണ്ട്, അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണ്, മറ്റേ ഓട് പൊട്ടി അതിൻ്റെ തലയില, അപ്പോൾ ഇവിടെ തപ്പി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വിചാരിക്കുകയാണ്, അങ്ങനെ എൻ്റെ തലയില, പിന്നെ അവിടെ ഒരത്യാവശ്യമുണ്ട് അതിൻ്റെ തലയില, ഒന്നും നമ്മളെ തലയിലല്ല. റബ്ബ് എല്ലാം നിലവിലത് പരിഹരിക്കും. ഞാനും നിങ്ങളും ചില കൈ നമ്മളുടെ കൈത്താങ് എന്ന് പറയുന്നത് താങ്ങല്ല, നമ്മളിലൂടെ ആകുമ്പോൾ നമുക്കതിൻ്റെ കൂലി കിട്ടും. നമ്മളുടെ നാട്ടിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് ഞാനും നിങ്ങളും ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാലും അള്ളാഹു എത്തിച്ചു കൊടുക്കും. പക്ഷേ അതിൻ്റെ കൂലി വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ അത് മുറിക്കുക എന്നത് നമുക്കാർക്കും ആലോചിക്കാൻ കഴിയാത്ത ഒന്നാകണം അല്ലേ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഏതാവോ ഓനേതാ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ചോദിക്കും, ഈ ആരെക്കുറിച്ചാണ് പറയണേ? ഏതെങ്കിലും അണ്ണാച്ചിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, എൻ്റെ അഞ്ചനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഏതാവോ എന്ന് എനിക്കറിയില്ലേ. അല്ല, അറിയെന്നാലും ചിലപ്പോൾ മറന്നു പോവുകയാണ്. അപ്പം അങ്ങനെയൊന്നുമുള്ള ചോദ്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുള്ള പെരുമാറ്റങ്ങളോ ഒന്നും ഇല്ല. ഉലാഇക്കല്ലദീന ലഅനഹും ഫഅസമ്മഹും വഅമ അബ്സ്വാറഹും. ബന്ധങ്ങൾ അത് രക്തബന്ധങ്ങളെയൊക്കെ മുറിക്കുന്നവൻ അല്ലേ, മുറിക്കുന്നവൻ ആരാണ്? അവരെ അത്തരത്തിലുള്ള ആളുകൾ ഉലാഇക്കല്ലദീന ലഅനഹുമുള്ള, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുകയില്ല അല്ലേ. ഈ വാഗൺ ട്രാജഡി ഹാൾ, ഇത് വാഗൺ ട്രാജഡി ആയത് ഒരു പിന്നെ വാഗണിൻ്റെ ഉള്ളിൽ ഈ രാജ്യസ്നേഹികളെ മുഴുവൻ അതിലിട്ടടച്ച് പോത്തന്നൂരിൽ കൊണ്ടുപോയി ഇറക്കിയതിൻ്റെ സ്മരണയാണ്. ഈ ലോകത്ത് ഈ വാഗൺ ട്രാജഡി സ്മാരക ഈ ഹോളിൽ ഇരുന്നിട്ട് ആർക്കും ശ്വാസം മുട്ടുന്നില്ല. കാരണം റബ്ബ് വെന്റിലേറ്ററിലൂടെയും അതുപോലെ ജനലിലൂടെയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് ആ കാരുണ്യകനായ നാഥൻ. പുറമേ നമ്മളിവിടെ ഇരിക്കുമ്പോഴും പുറമെ പെയ്യുന്ന മഴ അത് നമുക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒന്നര മാസം പെയ്ത മഴ അത് നമുക്ക് വേണ്ടിയാണ്. എൻ്റെ ശരീരത്തിലെ എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കാൻ എന്നോട് ചോദിക്കണ്ട, എൻ്റെ വാപ്പനോട് ചോദിക്കണ്ട, എൻ്റെ ഉമ്മനോട് ചോദിക്കണ്ട, എൻ്റെ ഭാര്യനോട് ചോദിക്കണ്ട, എൻ്റെ കുട്ടികളോട് ചോദിക്കണ്ട. ചോദിക്കാതെയും പറയാതെ എടുക്കാൻ പറ്റുന്ന ഒന്ന് 36 കൊല്ലമായി പഠിച്ചവൻ അവിടെ തന്നെ വെച്ചേക്കാം, അത് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞു. ആർക്കു വേണ്ടി, നമുക്ക് വേണ്ടി, എന്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ തെളിവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നാളെ പല ലോകത്ത് ഹാജരാക്കണം. അതിലൊന്നാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾക്ക് വിഘാതങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ വിഘാതങ്ങൾ നമ്മളെ അന്ധരും ബധിരരും മൂകരുമാക്കും എന്നാണ്. കണ്ണ് കാണുന്നവരാണ് ഞാൻ അല്ലേ, നമ്മൾ കണ്ണ് കാണുന്നവരാണ്.
ചിലപ്പോൾ കണ്ണ് കാണാതെയാവും. കണ്ണ് കാണാതെയാകുമ്പോൾ കണ്ണിൻ്റെ വിലയറിയും. പ്രിയപ്പെട്ടവരെ, കണ്ണ് കണ്ടിട്ടും കാണാതെയാവുക അല്ലെ, ചെവി കേട്ടിട്ടും കേൾക്കാതെയാവുക. ഉമ്മ ചിലപ്പോൾ പറയും, നോമ്പിന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഒരുപാട് കാര്യം പറയുന്നു, അത് കൊണ്ടുവരണട്ടോ, ഇത് കൊണ്ടുവരണട്ടോ ഒക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഇറങ്ങുമ്പോൾ ഉമ്മ പറയും, ആ അത് ഞാൻ ആരെ കൊണ്ടെങ്കിലും കൊണ്ടുവരിച്ചോളാം. കാരണം എന്താ അറിയോ, ഉമ്മ പറയും, അവന് ചെവിട് വെക്കൂല, നമുക്ക് ചെവി കേൾക്കായിട്ടല്ല, നമുക്ക് ചിലതേ കേൾക്കുള്ളൂ, അതുകൊണ്ടൊരു കുഴപ്പമാണ്. അപ്പോൾ ഈ കേൾക്കുക എന്നത് അത് വിശ്വാസിക്കുണ്ടാകേണ്ടുന്ന വലിയ ഒരു ഘടകമാണ്. എല്ലാം നല്ലതാകണം കേൾക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഇതൊന്നും കേൾക്കാത്തതോ പഠിക്കാത്തവരോ അല്ല. പിന്നെ എന്തിനാ ഇവിടെ വന്നിരുന്നത്? അതോ ഇവിടെ കേൾക്കുന്നത് കൊണ്ടൊരു ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുക. എല്ലാ നല്ല വാക്കുകൾക്കും നമുക്ക് കൂലിയുണ്ട് അല്ലെ. ഫസ്തമിഉ, നിങ്ങൾ അതിനോട് ശ്രദ്ധ ചെലുത്തുക, പുലർത്തുക എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് അറിയുക, ഇത് വീട്ടിലും ഉണ്ടാകേണ്ടതാണ്. ഒരു ക്യാമ്പിലിരിക്കുമ്പോഴുള്ള ശ്രദ്ധ, നമ്മളുടെ ഒരു ഗുരു ഞെലെ, ഞാനിപ്പോൾ നിങ്ങളുടെ ഗുരുവല്ല, നിങ്ങളുടെ ഒരു പ്രായം ചെന്ന ഗുരു ഇവിടെ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിനോട് നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയാണ് കേട്ടിരിക്കുക. ഇതിനേക്കാൾ ശ്രദ്ധയോടെ മാതാപിതാക്കളുടെ മുമ്പിൽ വീട്ടിലിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം ലഭ്യമാകുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിലാണ്. നാളെ റബ്ബ് ചോദിക്കും നമ്മളോട്, നമ്മളോട് ചോദിക്കും, നമ്മളോട് അതിപ്പോൾ ആ കൂട്ടത്തിലാണ് പോകാലോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട അല്ലേ. ടൗണുകളിലൊക്കെ കല്യാണത്തിനൊക്കെ ഇപ്പോൾ ടോക്കൺ വിതരണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, ടോക്കണും ചോറും തമ്മിൽ ഒത്തിട്ടില്ലെങ്കിൽ സംഗതി നാണം കെടും എന്നുള്ളതുകൊണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും ചിലപ്പോൾ നല്ല ഒരു പ്ലേറ്റൊക്കെ ഇട്ട് കയറിയാലും ആരും ചോറൊക്കെ തരും. അവിടെ നുഴഞ്ഞുകയറ്റമില്ലാത്ത, രക്ഷപ്പെടാത്ത, ഖുർആൻ പറഞ്ഞു, ചോദിക്കപ്പെടുന്ന ഒരു ലോകം. അവിടെ നമ്മളോട് ചോദിക്കും, ബന്ധമുണ്ടായിരുന്നോ എന്ന്. ആ ബന്ധങ്ങൾക്ക് പവിത്രതയും ആദരവും ബഹുമാനവും കൊടുക്കുന്നവരാകണം വിശ്വാസികൾ. പലപ്പോഴും ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു. ഞാൻ ഇടക്ക് ഒരു രണ്ട് മൂന്ന്, ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തിരൂര് വരേണ്ട രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു. വന്നു, നിങ്ങളുടെ തിരൂരിലെ ഗൾഫ് ബസാറിൻ്റെ ആ വീതിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രായം ചെന്ന, നമ്മുടെ ഇവിടെ ഇരുന്നിരുന്ന ഇക്കയുടെ അതേ പ്രായമുള്ള ഒരു ഉപ്പ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇജേതാണ്. സാധാരണ അങ്ങനെ ഒരു ചോദ്യം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ കണ്ടാൽ, അതൊരു വലിയ കൗതുകമാണ്. പ്രായം ചെന്നു, ഇജേതാ, ഞാൻ എന്നെ എടുത്താ, എൻ്റെ തറവാട് ഏതാ, എന്താ എൻ്റെ വാപ്പാൻ്റെ പേരെന്താ, ഉമ്മാൻ്റെ പേരെന്താ. മുമ്പ് എനിയുമറേഷൻ ഒന്നുമല്ല, പക്ഷേ അതൊരു അറിഞ്ഞിരിക്കുക എന്നുള്ള സന്തോഷമാണ്. അത് കഴിഞ്ഞാൽ മുമ്പ് കാലത്തൊക്കെ അത് പറഞ്ഞു തീരുമ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ചിട്ടായിരുന്നു ഒരു തിരിയ. എനിക്ക് മോളുണ്ടോ, എന്നാൽ എനിക്കുണ്ടൊരു മാ, നാളെ ഉറപ്പിച്ചാലോ, നാളെ നടത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അത് ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇനി ഏതാ? ഓൻ പറഞ്ഞു, ആ അർജൻറ്റീനയാണ്. അതോടുകൂടി ഇയാൾ വലിയ ഒരു കാലൻ കുടയുള്ളൊരു വടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അത് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, നീയൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നുവെന്ന്. ഞാനത് തിരൂരിൽ നിന്ന് കേട്ടത് ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, പക്ഷേ തിരൂരിൽ വന്നപ്പോൾ അത് പറയേണ്ടതാണ്. നമ്മുടെയൊക്കെ മാറിപ്പോയ ചുറ്റുപാടുകൾ എവിടെ എത്തിയെന്നാണ്. നീ ഏതാണെന്ന് ചോദിക്കുന്നത് നമ്മൾ ആരാണെന്നറിയാൻ, ആരാണെന്നറിയുമ്പോൾ ഉപ്പ ആരെന്നാണെന്നറിയാൻ, ആ ഉപ്പയുടെ മക്കൾ ആരൊക്കെയാണെന്നറിയാൻ, അവർ കല്യാണം കഴിച്ചത് എവിടെയെന്നൊക്കെ അറിയാൻ, അങ്ങനെ പറയും ഞാനവരെ അയൽപ്പക്കത്താണ്, ആ ബന്ധം ചേർത്ത് കിട്ടാനാണ് അത്രയും സമയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. സലാമു അലൈക്കും കലണ്ടറാണോ? വലൈസലാം കലണ്ടറാണ്ട, കഴിഞ്ഞു. പക്ഷേ മേപ്പയൂരിലെ ഒരു ഒരു ഉസ്താദ്, അദ്ദേഹം പ്രായം ചെന്ന ഒരു താടി വെച്ചൊരു ഉസ്താദാണ്. അദ്ദേഹം എം ഐ ടിയിൽ വരുന്നത് കാത്തു നിൽക്കും വഴിയരികിലെ മദ്രസ കുട്ടികൾ. എന്താണെന്നറിയോ, അസ്സലാമു അലൈക്കും മൗലിയാരേ, വലൈക്കും അസ്സലാം കുട്ടികളെ, അത് കേൾക്കാനാണ്. അവരെ നമ്മളൊക്കെ ഇതിലേക്കേ പോലെ, നമ്മളോട് ആരും അങ്ങനെ വൈദ്യ കാത്തുന്നതെല്ലാം പറയില്ല. കാരണം ഓൻ പറയണിൻ്റെ ബൗദ്ധി നമ്മളിരുന്ന് കിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും എന്നാ വലൈക്കും, പക്ഷെ അതല്ല. അസ്സലാമു അലൈക്കും ഉസ്താദേ, വലൈക്കും അസ്സലാം കുട്ടികളെ, അത് ഒരു സലാമിൻ്റെ അസ്സലാമു അലൈക്കും എന്നതുകൊണ്ട് അങ്ങേ അറ്റം എത്രത്തോളമാണോ ആ ആത്മാർത്ഥമായ പ്രാർത്ഥന ഹൃദയം കടന്നു ചെല്ലാൻ എങ്ങനെയാണോ സാധിക്കുക, അതിൻ്റെ ഏറ്റവും നല്ലൊരു ധന്യമായ രൂപം കുട്ടിയും ഒരു വല്യുപ്പയുടെ പ്രായമുള്ള ഉസ്താദും തമ്മിൽ കൈമാറുന്ന വാക്കുകളാണ്. അവരൊക്കെ തന്നെയും നാളെ ഞാനും നിങ്ങളും എത്തിപ്പെടുന്ന ആ സ്വർഗത്തിൽ സ്പീഡിലെത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടെന്ത് ചെയ്യുക, ബന്ധങ്ങളെ കാര്യമായി സൂക്ഷിക്കുക, ഉള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ഉള്ള ബന്ധങ്ങൾക്ക് പുറമേ പുതുതായി ഉണ്ടാകണം. അതിന് അള്ളാഹു നമുക്ക് വായയും നമുക്ക് കണ്ണും നമുക്ക് കാതും നമുക്ക് സംശുദ്ധമായ ആരോടും പറയാൻ പറ്റുന്ന
ഒരു ആദർശവും തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ മഹിമ. ഒരാളെ കണ്ടാൽ സലാമു അലൈക്കും, വലൈക്കും സലാം റഹ്മത്തുള്ള, എന്താ ഇതൊരു പുസ്തകം, എന്താ പുതിയത് ഇറക്കിയതാണ്, എന്താ തുടങ്ങാൻ, എന്തൊരു പറയാൻ. അപ്പോൾ ഒളിപ്പിച്ച് വെക്കേണ്ടത് ചില പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇടക്കിടക്ക് ഒളിപ്പിച്ചും മറപ്പിച്ചും. പിന്നെ എന്താ നിങ്ങൾ ആദർശം എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞ ഈ മാസങ്ങൾ ചോദിച്ചത്, ഈ മാസം ഞങ്ങൾ ആദർശം മഹാബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കേസൊക്കെ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിച്ചോളി എന്നുള്ള അങ്ങനെ ഒളിപ്പിച്ചും തറപ്പിച്ചുമൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ ചില വരികളെടുത്ത് വായിക്കുമ്പോൾ പോലും ഭയപ്പാടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരികൾക്കിടയിൽ തീവ്രവാദങ്ങളോ രാജ്യദ്രോഹങ്ങളോ രേഖപ്പെടുത്തപ്പെട്ടവരല്ല. കാരണം അത്രയും സംശുദ്ധമായ ആദർശ. അതുകൊണ്ട് ആദർശ ബന്ധത്തോടുകൂടി തന്നെ ആരോടും ഇല്ലാത്തവനോടും ഉള്ളവനോടും സംസാരിക്കാനും ബന്ധം ചേർക്കാനും അത് പകർത്തിക്കൊടുക്കാനും കുടുംബങ്ങളിൽ വ്യക്തി ബന്ധങ്ങളിലൊക്കെ വലിയ പ്രാധാന്യങ്ങളുണ്ട്. ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ അഞ്ചു നേരം നിസ്കരിക്കാത്തവരുണ്ടാവൂലേ? ഉണ്ടാവും അല്ലേ? ഓനെ കണ്ടാൽ എൻ്റെ പണി എന്താ? ആ എന്നാൽ ഈ അവിടെ നിസ്കരിച്ചാൽ ഏതായാലും നിസ്കരിച്ചാലും ഒന്നുമില്ലല്ലോ, എന്നാ ഒക്കെ വത്തക്കൊട്ടാനൊക്കെ എന്നോ, ഞാൻ ഏതായാലും പോയിട്ടെ എന്നല്ല. മോനെ വരണം, നീയും ഇതിൽപ്പെട്ടതാണ്, നാളെ നമുക്ക് സ്വർഗത്തിലെത്തണം. അങ്ങനെ ഒരാളെങ്കിലും ആദർശവും ദീനും ഒക്കെ പരസ്പര ബന്ധത്തിൽ അറിയിക്കുകയും ഉണർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനോടാണ് സ്നേഹമുണ്ടാവുക. ഒരു മഹല്ല് 34 കൊല്ലമായി കള്ളു കുടിക്കുന്ന ഒരു കുഞ്ഞുമൈദി ഉണ്ടായിരുന്നു ആ മഹല്ല്. അങ്ങനെ പുതിയ ഒരു ഉസ്താദ് അവിടെ ചാർജെടുത്തു. അദ്ദേഹം ചോദിച്ചു, നടന്നു പോകുന്ന കള്ളുകുടിയനെ കണ്ടപ്പോൾ അത് ആരാണ്? അപ്പം എല്ലാവരും പറഞ്ഞു, കള്ളടിക്കുക നമ്മളെ കള്ളുടിയൻ കുഞ്ഞാണ്. മൂപ്പറങ്ങൾ കള്ളുടിച്ചാനായിട്ട് മല്ലിലാക്കിയാണോ? അല്ല, മൂപ്പറങ്ങനെ 34 കൊല്ലായിട്ട് കുടിച്ച് നടക്കുകയാണ്. എങ്കിൽ ചായ അവിടെ വെച്ച് അദ്ദേഹം ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, കുഞ്ഞുമൈദി ഈ എന്തിനാണ് കള്ളു കുടിക്കുന്നതെന്ന്. അദ്ദേഹം തല താഴ്ത്തി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് മസ്തക്കം മാറിയപ്പോൾ പറഞ്ഞോ, എന്നോട് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ആദ്യമായി ഒരാൾ, എന്നോട് സ്നേഹമുള്ള ഒരു വ്യക്തി ചോദിച്ചു, നീ എന്തിനാണ് കള്ളു കുടിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ കുടിക്കണില്ല എന്ന്. അല്ലേ? വഴിയാണ്, വെളിച്ചമാണ്. അപ്പോൾ ആദർശ പ്രബോധന രംഗത്ത് വിശുദ്ധമായ വാക്കുകൾ, നിങ്ങളുടെ സ്നേഹത്തിൽ അലിച്ചു ചേർന്ന വാക്കുകളും ഉപദേശങ്ങളും, വ്യക്തിബന്ധത്തിൽ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ബലൗ കുൻത ഫല്ലൻ ഖലീല ഖൽബ് ലൻഫള്ളു മിൻ ഹൗലിക, നിന്റെ ചുറ്റും ഒരുപാട് ആളുകളുണ്ടിപ്പോൾ അത് നിന്റെ സ്വഭാവ മഹിമയുടെ ഫലമാണ്, ഇല്ലായിരുന്നുവെങ്കിൽ അവരൊക്കെ തന്നെയും നിന്നെ വേർപ്പെട്ടു പോകുമായിരുന്നു എന്നാണ്. നിങ്ങളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ ഓരോ നാടിലെയും ഓരോ ഗ്രാമത്തിലെയും ഓരോ പ്രബോധകന്മാരും പ്രവർത്തകന്മാരുമാണ്. നമ്മളുടെ സലാമും നമ്മളുടെ സ്വഭാവങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളും ഒക്കെ തന്നെയും വ്യക്തിബന്ധത്തിലും കുടുംബ ബന്ധത്തിലുമൊക്കെ വലിയ വലിയ വെളിച്ചത്തിന് കാരണമാക്കി തീർക്കും. അതിന് നമുക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കൊടുക്കണം, കൊടുക്കാനുള്ളത് കൊടുക്കുകയും അവകാശങ്ങൾ നൽകുകയും ചെയ്യണം. എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഇടയ്ക്കിടെ പൊതു താല്പര്യ ഹർജി ഇടക്കിടെ കൊടുക്കുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം കുറേ പൊതു താല്പര്യ ഹർജി കൊടുത്തപ്പോൾ ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അച്ഛൻ വൃദ്ധസദനത്തിലാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പരിങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, അതെ, വൃദ്ധസദനത്തിലാണ്. എങ്കിൽ താങ്കൾ ഒരു താല്പര്യ ഹർജി കൂടി തരൂ എന്ന്. അപ്പോൾ അദ്ദേഹം പരിങ്ങി നിന്നപ്പോൾ ജഡ്ജി പറഞ്ഞു, അത് അച്ഛൻ തന്നിട്ടുണ്ട്, എൻ്റെ അവസ്ഥ ഒരാൾക്കും വരരുത് എന്ന പൊതു താല്പര്യ ഹർജി. അദ്ദേഹത്തോട് ഹൈക്കോടതി പറഞ്ഞു, ഇനി നിങ്ങളുടെ താല്പര്യ ഹർജി ഇവിടെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇന്നും അദ്ദേഹത്തിന് പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ ചെറിയൊരു വിഷമമുണ്ട് ഹൈക്കോടതി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാടിൻ്റെ കാര്യം നോക്കുമ്പോഴും സ്വന്തം വീടിൻ്റെ കാര്യം മറന്നുപോകുമ്പോൾ നമ്മൾ ഇവിടെ നിശബ്ദരാകുന്നു എന്നതല്ല, പരലോകത്ത് നമുക്ക് മിണ്ടാൻ കഴിയാത്ത അവസ്ഥ വരും. അത് നമുക്ക് ഉണ്ടാകാതിരിക്കുക. വാത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബ്നു സബീൽ, ഖുർആൻ പറയുകയാണ്. നിങ്ങൾ ബന്ധങ്ങൾ നിങ്ങളുടെ അടുത്തവർക്ക്, പാവപ്പെട്ടവർക്ക്, അതുപോലെ ദരിദ്രന്, അതുപോലെ വഴിയാത്രക്കാരന് നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കണം. എന്താണ് ആ കൊടുക്കേണ്ടത്? പ്രിയപ്പെട്ട പിന്നെ തിരൂരിലെ സഹോദരങ്ങളെ, എന്താണ് ഈ ഒരു മാസത്തിലൊക്കെ ആകുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആരെങ്കിലുമൊക്കെ കയറി വരും നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, അകന്ന കുടുംബത്തിൽ നിന്ന് ഒരു ഉച്ചക്ക് വരും. ഉച്ചക്ക് ചോറ് തിന്നാനല്ല വരുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കും, എന്തേ പോകുന്നത്? അങ്ങനെയൊന്നൊരു മനുഷ്യനോട് ഈ മാസത്തിൽ ചോദിക്കരുത്. ചോദിക്കുകയാണെങ്കിൽ എന്തേ പോകുന്നു എന്ന് ചോദിക്കാം. ഒന്നുമില്ല, അവർ ഒരു കാക്ക കൊടുത്ത
നൂറ് രൂപ കൊണ്ട് എട്ട് ദിവസം തുറന്നു. ഇനി ഒരു കാക്ക കൊടുക്കുന്ന 100 രൂപ കൊണ്ട് ബാക്കി 8 ദിവസം അവർക്ക് തുറക്കണം. അതിനു വേണ്ടി വന്നതാണ്. വന്നു, ഒരു 100 രൂപ കയ്യിൽ നിന്നെടുത്ത് അത് ചുട്ടി വെച്ച് അവരുടെ കയ്യിൽ കൊടുക്കുക. അതുകൊണ്ട് തിരൂർ പട്ടണത്തിൽ നിന്ന് 1 കിലോ ഈത്തപ്പഴം, ഒരു ലോ ക്വാളിറ്റി 50 റുപ്യൊക്കെ കിട്ടുന്നത്, അവർ വാങ്ങി അത് വീട്ടിൽ കൊണ്ടുപോയി വെക്കും. അതിൽ നിന്ന് ഓരോ കാരക്കയെടുത്ത് വീട്ടിലെ 5 പേരും തുറക്കും. 20 നോമ്പ് നിങ്ങളുടെ 50 രൂപ കൊണ്ട് തുറന്ന ആ ബന്ധം അവർക്കും നിങ്ങൾക്കും തമ്മിലുണ്ടാകും. അവർ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഇനി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളെ കുടുംബത്തിൽ എന്നോൽക്ക് കൊടുക്കണേ. നാദാപുരത്ത് ഒരു കട തുടങ്ങാൻ സമയം, അവിടുത്തെ ഒരു പിന്നെ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ കട തുടങ്ങുക. അപ്പോൾ സ്ഥിരമായി തുടങ്ങുകയും പൂട്ടുകയും ചെയ്യുന്നൊരു ഇക്ക അവിടെ വെച്ച് പരസ്യമായി പറഞ്ഞോലോ, പഠിച്ചവനെ ദിഞ്ചതാന്ന് ഇഞ്ചി വിചാരിച്ചത്, ഈ വടക്കേത് ലാലിൻ്റെന്ന് വിചാരിച്ചിട്ട് ഈ കട ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം മൂപ്പര് തുടങ്ങിയാൽ 1 2 ആവും, 2 3 ആവും, 3 4 ആവും, ഞാൻ തുടങ്ങിയാൽ എപ്പോഴും ഇത് പൂട്ടലേ ഉള്ളൂ എന്ന് ഓർത്തു നോക്കും. ആ നമ്മളിൽ നിന്ന് വാങ്ങിയ ആൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? പഠിച്ചവനെ ഇഞ്ചി കൊടുക്കുകയാണെങ്കിൽ കയാളെ കയ്യിലൊക്കെ എന്തെങ്കിലും കൊടുക്ക്, എന്നാൽ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടുമല്ലോ. വാച്ചിതൽ കുർബ ഹക്കഹു, ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയാൻ അവകാശമാണ് കൊടുക്കേണ്ടതെന്ന് അവിടെ പറയുന്നില്ല. ഉടൻ പറയുന്നു, വലാത്തുപതീർത്തപതിയറ, നിങ്ങൾ ദൂർത്തടിക്കരുത് എന്ന്. കൊടുക്കാൻ എൻ്റെ കയ്യിലോ എൻ്റെ കീശയിലോ, അല്ലേ, ഈ കീശയിലൊന്നും ആരും പൈസ ഇടൂല്ല. അതിലാ നമ്മൾ നോക്കുക, ആർക്കെങ്കിലും കൊടുക്കണം, ഇതിലാ നോക്കുക. ഇത് പോക്കറ്റ് അടിക്കാനുള്ള കീശയുണ്ട്, ഇതിലാരും വെക്കൂല. ബനിയൻ്റെ ഉള്ളിലുണ്ടാവും ഒരു കീശ, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു കീശ, അതിലാണുള്ള പൈസ ഉണ്ടാകുക. അപ്പം ഐക്കൊന്ന് നോക്കിയിട്ട് കൊടുക്കാനുള്ളത് കൊടുക്കുക. അങ്ങനെയുള്ള ആ വ്യക്തിബന്ധങ്ങൾ, നമ്മളുടെ അകന്ന ബന്ധങ്ങൾ, ആ അകന്ന ബന്ധങ്ങളിലെ ഉപ്പമാരുടെ വസീയത്തുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ കൊടുക്കുകയും ബന്ധം ചാർത്തുകയും നീക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ കൂടി വലിയ ഒരു ശബ്ദമായിരിക്കും. കയറി ചെല്ലുന്നു, എന്താ കയ്യും ഒരു രോഗിയാണ്, രോഗിയായ ഒരു കുടുംബത്തിലൊരാളെ കാണാൻ ചെല്ലുന്നു, കാണുന്നു, എന്താ ഇത് കയ്യുമ്മലൊരു കെട്ട്, അത് നൂലൂരി കെട്ടിയതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് ബന്ധിച്ചാൽ ശിർക്ക് ചെയ്തിരിക്കുന്നു, അത് പൊട്ടിക്കുന്നു, വലിച്ചെറിയുന്നു. നമുക്ക് ആശുപത്രിയിൽ പോകാം, എവിടെ ഇന്നടത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോകാം, സ്വന്തം വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുവരുന്നു, മരുന്ന് വാങ്ങി അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറയുന്നു, എന്നും ഖുർആൻ ഓതണം. നമ്മൾ തിരിച്ചു വരുമ്പോൾ പറയും, നല്ല മനുഷ്യൻ, ഇത് ശിർക്കാണെന്ന് പഠിപ്പിച്ചെന്നു, തൗഹീദ് എന്താണെന്ന് കൂടെ പഠിപ്പിച്ചെന്നു. ആശുപത്രിയിലേക്ക് പോവുക, ഡോക്ടർ മരുന്ന് കുറിച്ച് തരും, അത് കുടിക്കുക, എന്നിട്ട് അള്ളാഹനോട് പ്രാർത്ഥിക്കുക. ശിർക്ക് നിർമാർജനം ചെയ്ത് തൗഹീദ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലുള്ള ഒരുപാട് കുടുംബനാഥന്മാർ ഇന്ന് നിലവിലുണ്ട്. കാരണം അല്ലാതെ ഇത് ശിർക്കാണ്, ഇനിയിപ്പോൾ എന്താ ഞാൻ കടന്നോ വേറെ എന്താ എന്നല്ല, അതിനുള്ള പരിഹാരം കൂടി, തൗഹീദിൻ്റെ മാർഗം കൂടി അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തിനു നിയോഗിച്ചയച്ചതാണ്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വഭാവം കൂടി എത്ര നന്നായ, നേരത്തെ അതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ ജീവിതം എന്ന്. അത് കേട്ടപ്പോൾ നമുക്ക് തോന്നി, അങ്ങനെയായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് അത് എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ 200 കൊല്ലം ആയിട്ടും എവിടേക്കും എത്താൻ കുങ്ങക്കും കഴിയാത്തത് ആ ഒരു അന്തരം തന്നെയാണ്. ആ അന്തരത്തിന് പകരം ആ മുത്തുനബിയുടെ അനന്തരമായിരുന്നുവെങ്കിൽ അതാണ് ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമിനെ സങ്കീർണമാക്കാതിരിക്കുക. ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയുള്ള മലയാളം വിജ്ഞാനം എന്നാണ്. ആ ഇൽമ് 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 എന്ന് പറഞ്ഞിട്ട് നിലമ്പൂർ കാട്ടിലേക്ക് ചേക്കേറിയ ചിലരുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. ജനങ്ങൾക്കും ജനസമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ ഹദീസും പഠിപ്പിച്ച ആ വിജ്ഞാനത്തിൻ്റെ അതിൽ നിന്ന് ലഭ്യമാകുന്നത് കിട്ടി അത് എത്തിച്ചു കൊടുക്കാൻ ബന്ധങ്ങളിൽ നമുക്ക് സാധിക്കണം. അർസലനി ബിസ്സിലത്തിൽ അർഹാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നെ ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചത് എൻ്റെ ബന്ധങ്ങൾ ചേർക്കുവാൻ, കുടുംബ ബന്ധം ചേർക്കുവാനാണ് എന്ന്. അല്ലേ, ചില വീട്ടിൽ പോയി നോക്കിയാൽ കാണും, ഇജേതാ ഞാൻ കോൺഗ്രസ്സാണ്, ഇജേതാ ഞാൻ ജനതാദളാണ്, ഇജേതാ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഇജേതാ ലീഗാണ്. ഞാൻ ആര് ഭരിച്ചാലും വീട്ടുകളിൽ എത്താളെത്തും, നല്ല കാര്യമാണ്. പക്ഷേ ഇജേതാ ഞാൻ മുജാഹിദാണ്, ഓനോ ഓൻ കട്ട സുന്നിയാണ്, മറ്റോനോ ഓൻ കുറഞ്ഞൊരു സുന്നിയാണ്, മറ്റോനോ ഓൻ ജമാഅത്താണ്. ഇത് പകുത്തു കൊടുക്കാനുള്ളതല്ല. ഖുർആനും ഹദീസും പഠിച്ചാൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, എന്താണ് അതിനോട് തുലനമുള്ളത്, അതിനോട് സാമ്യമുള്ളത് ഏതാണ് എന്ന് അന്വേഷിച്ചറിയാൻ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഉപയോഗിക്കാതെ നമ്മളെന്ത് ഇജ അതായിക്കോ, ആ പള്ളിക്കെന്ന് എന്തെങ്കിലും ആണെങ്കിൽ അതും ഉണ്ടാവുമല്ലോ, അപ്പുറത്തെ പള്ളിൻ്റെ ഒരു
പ്രസിഡന്റാവുക, ഭർത്താവ് പള്ളിൻ്റെ ഒരു പ്രസിഡന്റാവുക, ഇത് അതിനുള്ളതല്ല, ഇത് ആദർശമാണ്. നാളെ റബ്ബ് ചെന്നാൽ, റബ്ബിൻ്റെ അടുക്കൽ ചെന്നാൽ, ഞാൻ അറിഞ്ഞവനെങ്കിൽ എന്നോടത് ചോദിക്കും, എന്തുകൊണ്ട് ഏറ്റവും അടുത്ത ആ സത്യത്തെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അതൊരു മേന്മയായി കാണാറില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഡയറി നമ്മളെ ദുഃഖലുണ്ടാവും, ഓൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഡയറി ഓൻ്റെ ദുഃഖലുണ്ടാവും, മറ്റോൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഡയറി ഓൻ്റെ ദുഃഖലുണ്ടാവും. ഖുർആൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇനിയിൽക്കും ഇല്ല ഇല്ല, അത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആയത്താണ്. യായുല്ലദീ നാമനു പിന്നെ എന്ന് ചൊല്ലിക്കൊണ്ടുള്ള റബ്ബക്കും ഇല്ലതീ ഹലക്കും, അത് മുജാഹിദീങ്ങളായത്താണ്. യുദ്ധത്തിൻ്റെ വല്ല ആയത്തും കാണുമ്പോൾ അത് എൻ ഡി എഫിൻ്റെ ആയത്താണ്. വല്ല പിന്നെ വസൽമൻ നർസല്ല, അത് കാന്തപുരത്തിൻ്റെ ആയത്താണ്. അങ്ങനെ ആയത്തുകളെ നമ്മൾ പകുത്തു. ആയത്തുകൾ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അതാണ് രാവിലത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയത്. ഈ ആദർശമാണ്. ആ ആദർശം കുടുംബ ബന്ധത്തിലും ചർച്ചയ്ക്ക് വരണം. എന്താണ് പറയുന്നത്? എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചുകൂടാ? ഒരു കുടുംബ സംഗമം ഉണ്ടായി, അതിലേക്ക് ക്ലാസ്സിന് വിളിച്ചു. ക്ലാസ്സിന് വിളിച്ചപ്പോൾ ചോദിച്ചു, ഇതിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞത്, സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്ത് ഉണ്ട്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ ശിർക്ക് ചെയ്യുന്ന ഒരാളുമില്ല എന്ന്. നോക്കൂ നിങ്ങൾ, മിനിമം അവിടെയേക്കെങ്കിലും നമ്മളുടെ ബന്ധത്തിലും നമ്മളുടെ വീട്ടിലും ചില ആളുകളൊക്കെ പറയും, എൻ്റെ വാപ്പ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരു ആനക്കുറാഫിയാണ്. അല്ല അല്ല, അങ്ങനെ ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു. പക്ഷേ അങ്ങനെയല്ല. ആ ഉപ്പ ഉപ്പ, നിങ്ങൾ ഈ കാസറ്റ് ഒന്ന് കേൾക്കണം. ഏതാണ് ആ കാസറ്റ്? ജു എന്നിട്ടാ ആ ഈണത്തിലുള്ള വയറിൽ ഇങ്ങനെ തൗഹീദിൻ്റെ 10 കാസറ്റ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത് നോക്കി. ആ വാപ്പ ചോദിക്കും, ജി വേറെ കാസറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്? അപ്പം നമ്മൾ പറയും, കുടുങ്ങിയെന്നാ തോന്നുന്നത്, ഇനിയിപ്പോൾ ദിനായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളാരും ഒന്നും പറയില്ല, വാപ്പയെ ആനക്കുറാഫിയാക്കി മാറ്റി. അല്ല, അങ്ങനെയുള്ളൊരു വീട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവിടെ ഒരു ക്ലാസ് വെക്കുക, വാപ്പ കേൾക്കൂല. വാപ്പ കേൾക്കൂ, നോക്കുക, വാപ്പാനും വിളിച്ചു നോക്കുക. വാപ്പ പറഞ്ഞു, ആ ഇന്നിവിടെ ക്ലാസ് ഉണ്ടല്ലേ, ഞാൻ ആയി തന്നെ ഒരുക്കി കുത്തിർക്ക, മുപ്പരത മുന്നിലിരിക്കണേ. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, വാപ്പ എന്താ സ്ഥിതി? വാപ്പ ഏതെങ്കിലും മരിച്ചു പോയാൽ? വാപ്പ മരിച്ചു പോയാൽ വാപ്പേ, ബാപ്പാക്ക് ഒന്നുമില്ലെങ്കിലും ബാപ്പ പഠിച്ചോനെ, യാ ഹഫൂർ, യാ വദൂദ്, യാ റഹീം. ഇപ്പോൾ കേട്ടോക്കുമ്പോൾ ആ വാപ്പാൻ്റെ ഈമാൻ ഈ പറഞ്ഞ മോനില്ല. കാരണം എന്താണെന്നറിയോ, ആദർശ ബന്ധം എന്ന് പറയുന്നത് ഈ റബ്ബ് പറഞ്ഞ ആദർശമുള്ള എല്ലാ ബന്ധങ്ങളും അത് നമുക്ക് വിലപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക. അനുജൻ, വീട്, കുടുംബം, അല്ലേ, ഈ പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളാണ് എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നിപ്പോകും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഒരു ഗ്ലാസ് പകുതി അടർന്നു വീണുപോയിരുന്നു, കാൽഭാഗം. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റി എന്ത് ചെയ്തു? വണ്ടി തടുത്തിട്ട് വേണം അടുത്ത വണ്ടി എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് എ സി ഇല്ലാതെ വണ്ടിയിലിരുന്നു. ഇരുന്നപ്പോൾ എല്ലാവരും പൊള്ളാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദിവസങ്ങളോളം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മണൽപ്പരപ്പിലൂടെ നടന്നു പോയ വഴിയിൽ എ സി ബസ്സിൽ പോയപ്പോൾ ചില്ല് അടർന്നു മാറിയതിൻ്റെ പേരിൽ 10 മിനിറ്റ് നിന്നപ്പോൾ അത് താങ്ങാൻ മാത്രമുള്ള കരുത്ത് നമുക്കില്ലാതെ പോയി. ആ വഴിയിലൂടെ നടന്നിട്ടായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള ഈ വെളിച്ചത്തെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ മുമ്പിൽ ചെന്നിച്ചുകൊണ്ട് ചോദിച്ചു, ഹലാ അൽ ബല്ലഗത്തു ബലാ യാ റസൂലല്ലാ. ഞാനും നിങ്ങളും നമ്മളെ നാട്ടിൽ ചെന്ന് ചോദിച്ച, ഞാൻ എത്തിച്ചെന്ന് എത്തിച്ചെന്ന് എന്തായി ചോദിക്കണം എന്ന് ചോദിക്കും. അവരാരും അത് ചോദിച്ചില്ല. അപ്പോൾ ബാധ്യതകൾ ഒരുപാട് മുന്നിലുണ്ട്. അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണം. ഇക്കൊല്ലം റബ്ബ് നമുക്ക് വിധിച്ച മഴ നമുക്ക് കിട്ടണം. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന റഹ്മത്ത ലാ തതനസ്സലു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിഉർ റഹം. കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ അക്കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുറിഞ്ഞു പോകും എന്നാണ്. ഈ ഇരിക്കുന്ന നമ്മളെക്കൊണ്ട് നമ്മളുടെ വാർഡിലേക്കും നമ്മുടെ പഞ്ചായത്തിലേക്കുമുള്ള മഴ നിൽക്കാതിരിക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അശിറത്തക്കൽ അക്കറബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളെ നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്നാണ്. ഇതിനുശേഷമുള്ള ക്ലാസ്സിൽ നരകത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നു. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, അത് ബന്ധത്തിലും വീട്ടിലും ഒക്കെ ഉണ്ടാകണം, പ്ലാനിങ്ങിൽ ഉണ്ടാകണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെ കുളിയൊക്കെ കുഴിച്ച് തൊക്കിൽ ഡയറിയും വെച്ച് സലാമലേക്ക് ഇറങ്ങട്ടോ എന്ന് പറയലല്ല. മക്കളെ, നമ്മൾ പോവുകയാണ്, എങ്ങോട്ടാണ് നമ്മൾ ഒരു യാത്ര പോകുന്നത്? എങ്ങോട്ട്? കുടുംബ വീട്ടിലേക്ക്. എങ്ങോട്ടാണ് വാപ്പ? നമ്മൾ പോകണം, നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെപ്പോഴും അവിടെ നിന്ന് പുറപ്പെടുക, നമ്മൾ സുബൈ നിസ്കരിച്ച് പുറപ്പെടും. അപ്പം നമ്മളെപ്പോഴും അവിടെ എത്തുക, നമ്മൾ പിന്നെ ലുഹുറ് നിസ്കരിക്കാൻ അവിടെ എത്തും. ആ അപ്പോൾ അപ്പം നമ്മൾ അവിടുന്ന് എപ്പോഴാണ് പോരുക? നമ്മൾ അസർ നിസ്കരിച്ചിട്ട് പോരും. അപ്പം നമ്മളിവിടെ എപ്പോഴും ത്തും അപ്പ നിസ്കരിച്ചാനായിട്ട് പോവുക, നമ്മളാണ്ട് നിൽക്കാരം മാത്രമുള്ളല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതേ മോനെ
ബാക്കിയുള്ളതൊക്കെ നമ്മളറിയാതെ നടന്നുകൊള്ളും. ഇത് നടക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, പാപ്പാ എന്നാലേ നമ്മൾ നിങ്ങളെന്താ അങ്ങനെ ചെല്ലണേ, ഞാൻ ലായിലാകില്ലെന്ന് ചെല്ലുകയാണ്. ലായിലായില്ലെന്ന തിരൂരിന്ന് പുറപ്പെട്ട വിവരങ്ങൾ ലായിലായില്ലെന്ന ചെല്ലുകയാണല്ലോ. ആ ലായിലായില്ലെന്ന ചെല്ലുക എന്നാൽ ഞങ്ങൾക്കൊരു മാപ്പിളപ്പാട്ട് ഇട്ടേരി കാറിൽ. ഇല്ല മോനെ, ഞാൻ ഖുർആൻ സീടിത്തരാം. ബാപ്പാ അത് മൊത്തം പരലോകത്തേക്കുള്ള യാത്ര തന്നെയാണല്ലോ, വേറൊന്നും നിങ്ങൾ ആ വണ്ടി പോയി എവിടെയെങ്കിലും മറിഞ്ഞ് അഞ്ചാൾക്ക് പരിക്ക് പറ്റി മരിച്ചാൽ ആ യാത്ര പരലോകത്തേക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുടുംബത്തിലൊരു ആദർശ ബന്ധുവെങ്കിൽ എൻ്റെ ഭാര്യക്കതറിയണം, എൻ്റെ കുട്ടിക്കത് കിട്ടാതെ പോകാൻ പാടില്ല. ക്യാമ്പിനും ക്ലാസ്സിനുമൊക്കെ ഒന്നിച്ചാണ് വരിക. പലപ്പോഴും എന്നാ പൂട്ടിക്കൊള്ളിട്ടോ എന്ന് പറഞ്ഞിട്ട് വാതിൽ പൂട്ടാൻ ഏൽപ്പിച്ച ഒരു കാവൽക്കാരാക്കി വീട്ടുകാരെ ഇട്ടുപോരുന്ന ഒരുപാട് കൂടെ ഇവിടെ. പിന്നെ ഇവരെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് അവരെ കുറച്ചാളെ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. കാരണം അത്ര നിയന്ത്രിച്ചതാണ്. കാരണം അവർ പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ കേട്ടു. കാരണം എവിടെ വെച്ചാലും അവർ നല്ലോണം ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ചെയ്യും പുറത്തു കൂടി സ്വിച്ചും ബൾബും ഒക്കെ നോക്കിയാണെന്ന് നമ്മളിത് കേൾക്കാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവരുന്ന രീതി പ്രത്യേകം വിളിച്ചു കൂട്ടിയതാണല്ലോ. അതുകൊണ്ട് നമ്മളുടെ വ്യക്തിബന്ധങ്ങളും ഒരു കാര്യങ്ങളുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. 20 വയസ്സ് വരെ ISML സജീവമാവുകയും 21 വയസ്സാകുമ്പോൾ ഞാൻ ഗൾഫുക്ക് പോവുകയാണ്, പോയിട്ടില്ലെങ്കിലും എല്ലാവർ മീറ്റിങ്ങിൽ നീച്ചെന്ന് പറയും. 22 വയസ്സാകുമ്പോൾ ഇജ് പോണില്ലേ, ഞാൻ പോവുകയും ഞാൻ പോകാനൊക്കെ കടലാസങ്ങനെ റെഡി ആക്കണേ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അമ്മോൻ്റെ പണി, അമ്മോൻ എന്താ പണി, അമ്മോൻ വേറെ പണി തരികയാണ്. ആ തരികണ കൂട്ടത്തിലേക്കാൾ നാലും മെല്ലെ അങ്ങോട്ട് പിൻവാങ്ങും. എന്താ അറിയോ, ഒന്നുമില്ല വാപ്പ പറഞ്ഞിക്കണ് പെണ്ണ് കെട്ടാൻ അയക്കണ്. അപ്പോൾ ഇതിപ്പോൾ അതിലിങ്ങനെ കൂസന്താടിയും വെച്ച് നടന്നാലും സംഗതി ഞാൻ വിചാരിച്ച നല്ലത് കാലം വേറിയാണ്. അപ്പോൾ അതുകൊണ്ട് സംഗതി ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ഇനി അയക്ക് മെമ്പറായാലോ, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും തിരഞ്ഞെടുപ്പ് വരുമല്ലോ, അയക്കാകെ. അതുകൊണ്ട് തൽക്കാലം പയ്യൊന്ന ഇതിന് മാറിക്കഴിഞ്ഞാൽ ഞാൻ മാനം കെടും. എവിടെ എവിടെയാ മാനം കെടുക? ഇവിടെയോ? ഇവിടെ മാനം കെടൂല. അവിടെ മാനമൊന്നുമില്ലാത്തൊരു കേട് വരാണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോളൂ, അവങ്ങരുത്. അത് എന്നോടും നിങ്ങളോടുമുള്ള വസീയത്താണ്. കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനം. പിന്നെ എന്തിനാ കല്യാണം കഴിക്കാനാവുമ്പോൾ ഇതിന്ന് മാറിപ്പോണ്, സ്ത്രീധനം വാങ്ങരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഖുർആൻ പറഞ്ഞുകൊണ്ടാണ്. ഖുർആൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ കോടതിയിൽ 406 ആക്ട് പ്രകാരം സ്ത്രീധനം വിരോധിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അത് തിരൂരയിൽ പെടുമെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്ത് അത് നിഷിദ്ധമാണ്. അതുകൊണ്ട് രാജ്യവും പറഞ്ഞിട്ടുണ്ട്, പടച്ചോനും പറഞ്ഞിട്ടുണ്ട്, ചെറുത്താൻ മാത്രം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വാങ്ങാം എന്നാണ് നമ്മളുടെ അഭിപ്രായമെങ്കിൽ നമ്മളും ചെകുത്താനും തമ്മിലാവുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിയണം. അതുകൊണ്ട് സ്വബോധത്തോടുകൂടിയുള്ള നമ്മളുടെ പെരുമാറ്റത്തിൽ ആദർശ ബന്ധമുണ്ടാകണം. നമ്മളെ നമ്മൾ പറയും നമ്മളെ അമ്മോശാക്ക ഭയങ്കര ഒന്നും പറഞ്ഞാൽ തലി കയറില്ല, മൂപ്പർക്ക് കയറില്ല, മൂപ്പരെ കടപ്പളും തീർന്നിട്ടില്ല. നമ്മളൊരിക്കൽ ചെന്ന് കയറിയതാണ്. അതുകൊണ്ടാണ് മൂപ്പരെ തലിക്കൊന്നും കയറാത്തത്. കയറി ചെല്ലുന്നു, നമ്മൾ അന്വേഷിച്ചു, നിങ്ങളെ കുട്ടി മുവഹിദാണെന്നറിഞ്ഞു, എനിക്ക് വേണമെന്നുണ്ട്. അതുകൊണ്ട് എന്താ മോനെ, ഒരു കൊല്ലത്തെ കാലാവധി വേണം. എന്തിനാ വാപ്പാ? അല്ല ഞാൻ കാജി ഒന്നുമില്ല, അവളെ കാതും കൂടി കുത്തിയിട്ടില്ല, അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെ കുട്ടിയാണ് കൊണ്ടുപോവുക. മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല എനിക്ക് മാനസിക രോഗമൊന്നും ഇല്ലല്ലോ, ഇല്ല ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇജ് പെരല്ലാത്തവനല്ല, പെരണ്ട് തറവാടില്ല എനിക്ക് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ ഇജ് ഇങ്ങനെ പറയുന്നത്? ഞാനൊന്നുമില്ല, ഞാൻ ഒരു പ്രവർത്തകനാണ്. എന്തിൻ്റെ? മുജാഹിദിൻ്റെ. മുജാഹിദിൻ്റെ പ്രവർത്തകർ വേറെയും കുറേ വന്നിക്കണമല്ലോ ഇവിടെ, എന്നിട്ട് ഇതേമാതിരി ആയിട്ടില്ലല്ലോ. ആകണം ആകണം. വന്നു വിവാഹം കഴിച്ച സന്ദർഭത്തിൽ ഹാളി കുത്തുബ നടത്തി കഴിഞ്ഞ് ആ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് കണ്ണുനീരിങ്ങനെ ഉറ്റുന്നത് കാണാം. അത് തൗഹീദ് ഇങ്ങനെ കയറുക, തൗഹീദ് ഇങ്ങനെ കയറുക. എൻ്റെ ഈ പുതിയ അപ്പള ഇവൻ മോനൊന്നും വേണ്ട. 10 പവനതാ ഓളെ മാറ്റാൻ കൊടുന്ന ബാഗിൽ പെട്ടിയിലതാ. ഔ വല്ലാത്തൊരുത്തൻ നമ്മളോട് പറയും, ഇടക്കിടക്ക് പറയും എന്നെ കാണില്ല, ഇതെന്താ അവിടെ വരാത്തെന്നൊക്കെ ചോദിക്കും. കാരണം അത് വലിയൊരു ബന്ധമാണ്, വലിയൊരു ബന്ധമാണ്. സ്ത്രീധനരഹിത വിവാഹം ISM KNM MGM MSM ഉത്തണം നടത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിവാഹത്തിൻ്റെ ചെലവ് ചുരുങ്ങൽ മാത്രമല്ല, പരലോകത്തെ രക്ഷ മാത്രമല്ല, ഇഹലോകത്തെ ഒരിക്കലും മരിച്ചു പോകുമ്പോൾ മാത്രം നഷ്ടപ്പെട്ടു പോകുന്ന അതുവരെ നിലനിൽക്കുന്ന സ്നേഹബന്ധമാണ് എന്ന് നമുക്കാർക്കും മറക്കാൻ പാടില്ല അല്ലേ. നമ്മളിങ്ങനെ ഗംഭീരമായി നടക്കുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളെ ഭാര്യ എന്താണ് പള്ളിക്കലൊന്നും വരണമെന്നും കാണില്ല, കാലിന് ചെറിയൊരു പ്രയാസം വന്ന കുറേ ആയി നിൽക്കുന്നു, 3 പരിപാടിൻ്റെ നിൽക്കുക തന്നെയാണല്ലോ. അപ്പോൾ പഠിച്ച നമ്മളെ ശരീരത്തിന് ഇങ്ങനൊരു സംവിധാനം തന്നിട്ടുണ്ടാവും. കാരണം നമുക്ക് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇരിക്കൂല, അപ്പോൾ കാലിനെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമല്ലോ. ഒക്കെ നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ബോധരഹിതമാകുന്നത് ആശുപത്രിയിൽ പോയപ്പോഴാണ്. ഡോക്ടർ പറഞ്ഞേ
ബോധരഹിതമാവുകയല്ല. കാരണം ബോധത്തിന് ഒരുപാട് ഊർജം ശരീരത്തിന് ആവശ്യമുണ്ട്. അത് മുഴുവൻ നിർത്തിവെച്ചിട്ട് ചില ഭാഗങ്ങൾക്ക് ശക്തി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബോധം നഷ്ടപ്പെടുകയാണെന്നൊക്കെ. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടും നിങ്ങൾക്കും എനിക്കും റബ്ബിൽ തവക്കിലാക്കുന്നത് കൊണ്ടും യാതൊരു വിഷമവും അതില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ബന്ധത്തിലും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ശുദ്ധി, അത് തന്നെയായിരുന്നു മുൻകാലത്തും ഒന്നുമില്ലായ്മയുടെ മൈക്ക, പെർമിഷൻ ഇല്ലാത്ത മൈക്കില്ലാത്ത കാലത്തും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ആദർശം എത്താനുണ്ടായ കാരണം. അപ്പം അത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളുടെ ബാധ്യതകൾ, നമ്മളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അത് ഞാനും നിങ്ങളും നിർവഹിക്കണം. സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാസ രംഗത്തുണ്ടാകുന്ന നമ്മൾ, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മ ഒരിക്കലും പ്രബോധന പ്രവർത്തനത്തിന് തടസ്സമല്ല, ഭാര്യയും ഒരിക്കലും പ്രബോധന പ്രവർത്തനത്തിന് തടസ്സമാകാതിരിക്കട്ടെ. ഒരു പുതുമാരൻ വിവാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂവൊക്കെ ഇട്ടിട്ടാണെങ്കിൽ എൻ്റെ സൽക്കാരത്തിനൊക്കെ വരേണ്ടതുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നാടനാണ്, ഞാൻ ഈ തുണിയൊക്കെ അടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നീ എന്നെ കണ്ടതും. അവസാനം കുറേ പറഞ്ഞു നോക്കി. ഇദ്ദേഹം 10, 10:30 മണിക്കൊക്കെയാണ് വീട്ടിൽ വരിക. വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ പരിപാടിയോ എവിടെയെങ്കിലും മൈക്ക് കെട്ടാനോ അത് എടുക്കാനോ ഒക്കെ ഉണ്ടായ. കുറേ പറഞ്ഞു കൊടുത്തു സ്വർഗം കിട്ടാനാ. പക്ഷേ ആ കുട്ടി ഒരു ഭൗതികത മാത്രം ആഗ്രഹിച്ചൊരു കുട്ടിയാണ്. എല്ലാവരും പറഞ്ഞു നോക്കിയിട്ടും ആ വിവാഹ ബന്ധം അവസാനം വിച്ഛേദിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മൾ എന്താണെന്നും നമ്മളുടെ ജീവിതം എങ്ങനെയാകണമെന്നും ആദ്യം ആസൂത്രണം ചെയ്ത് ആദ്യത്തെ ഒരു ദിവസം വിവാഹത്തിൻ്റെ മുമ്പ് കാണാൻ ഒരു അനുവാദമുണ്ട്. അതിലെത്രവരെ പഠിച്ചത്, എത്ര പിന്നെ റെഗുലറാണോ അതോ ടെമ്പററി ആണോ ഒന്നും ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചോദിക്കേണ്ട ഇതാണ്, ഞാൻ ദീനിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടവരാണ്, അതിൻ്റെ ഒരു പ്രബോധന പ്രവർത്തകനാണ്, അതിന് യാതൊരു തടസ്സവും ഈ വിവാഹം കൊണ്ട് വരാൻ പാടില്ല, അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമല്ലേ, അതിന് ആ എന്നും പറഞ്ഞാൽ ഒരു മുജാഹിദ് പ്രവർത്തകനെ വിവാഹത്തിലുള്ള അനുവാദമായി. പിന്നീട് നമ്മളെവിടെയെങ്കിലും കാണാതെയാവുമ്പോൾ നമ്മളെ ഭാരവാഹിയൊക്കെ ചോദിച്ചാൽ അന്നെന്തേ കാണാതെയില്ല എന്ന് ഇനി മുതൽ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ അതിൽ നിർവഹിക്കപ്പെടണം. രണ്ടാമത്തേത്, നമ്മളുടെ മാതാപിതാക്കൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അടുക്കൽ ഒരാൾ കയറി വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പക്ക് എൻ്റെ സ്വത്തിൽ എന്തോ ഒരു കണ്ണുള്ളതുപോലെ ഞാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പ്രതികരിക്കുമെന്ന് അദ്ദേഹം ധരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത വ മാലുക ലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന്. നമ്മളൊക്കെ നമ്മളുടെ വാപ്പയുടെ സ്വത്താണ്. ഞാനൊരു സ്കൂൾ അധ്യാപകൻ, എൻ്റെ വാങ്ങുന്ന ശമ്പളം എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് ഉപ്പയോട് ചോദിച്ചിട്ടേ എനിക്ക് ചെലവാക്കാൻ പാടുള്ളൂ. കാരണം ഉപ്പയുടെ സ്വത്താണ്. അതുകൊണ്ട് ഞാൻ ഒരു വീട് വാങ്ങിയാൽ ആ വീട് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പല്ല, വാങ്ങുന്നതിൻ്റെ മുമ്പേ ഉപ്പ അറിയണം. നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് എന്താ ഒരു മുജാഹിദ് പ്രവർത്തനം ഉണ്ടല്ലോ ഓനെ കാണാൻ വന്ന, ഓന് മുജാഹിദിനെ ഉള്ളൂ, ഞാനും ഓന് വേറൊന്നുമില്ല എന്ന് നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും പറയില്ല. രോഗാവസ്ഥയിലും വിഷമാവസ്ഥയിലുമൊക്കെ അവരെയൊക്കെ പരിപാലിക്കാൻ ആശുപത്രികളിലൊക്കെ ഓടി എത്തിക്കൊണ്ട് എന്താണ് അല്ലേ, ചിലർ കാണിക്കാൻ വേണ്ടി ഓടിയെത്താറുണ്ട്. പല കുറ്റങ്ങളും കുറവുകളുമൊക്കെ നോക്കുമ്പോൾ കൈപ്പത്തി വെട്ടിയ അധ്യാപകനെ ചോര കൊടുക്കാൻ ഞങ്ങളായിരുന്നു ആദ്യമെത്തിയത്, എന്നിട്ടും ഞങ്ങളെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെ തന്നെ സംശയമുണ്ട്, വെട്ടിയ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ചോര കൊടുക്കാൻ അവിടെ രക്തഗ്രൂപ്പൊക്കെ നോക്കി അവിടെ എത്തിയിക്കണമെങ്കിൽ അതും സംശയത്തിന് വകയുള്ളതാണ്. പക്ഷേ മുജാഹിദുകൾ കാണിക്കാൻ വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറില്ല. നമ്മളുടെ വീടും കരുണ തണലിൻ്റെ കിറ്റുകൾ കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ എത്തി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഹൈറ് കിട്ടണം. കഴിയുന്ന കാലമേ ഉള്ളൂ നമ്മളുടെയൊക്കെ ഓട്ടം അല്ലേ. ഞാൻ ഇപ്പോൾ വലിയ ആരോഗ്യമുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ നിന്നിട്ട് വീണ് നിങ്ങൾ കണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. എന്തിനുമുള്ള നമ്മുടെയൊക്കെ കരുത്തും ആയുസ്സും നമ്മളുടെയൊക്കെ സമയങ്ങളും ഒക്കെ ഉള്ള കാലം ഓടുക, നടക്കുക, ഇരിക്കുക, ഇബാദത്ത് ചെയ്യുക, മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹർ ദവാൻ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.